എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ത്യൻ ഭരണഘടനയെ കുറിച്ചാണല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇന്ത്യൻ ഭരണഘടനയിൽ അടുത്തതായിട്ട് ഇൻട്രസ്റ്റ് ഗ്രൂപ്പ് ആൻഡ് പ്രഷർ ഗ്രൂപ്പ്, ഇൻട്രസ്റ്റ് ഗ്രൂപ്പും പ്രഷർ ഗ്രൂപ്പ്, അങ്ങനെ രണ്ട് ഗ്രൂപ്പുകളെ കുറിച്ചാണ് പറയാനുള്ളത്. എന്താണ് ഇൻട്രസ്റ്റ് ഗ്രൂപ്പും എന്താണ് പ്രഷർ ഗ്രൂപ്പും? ഇത് രണ്ടും നമ്മുടെ ഒരു പൊളിറ്റിക്കൽ സിസ്റ്റത്തിൽ, ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിൽ വരുന്ന രണ്ട് ഗ്രൂപ്പുകളാണ്. രണ്ടും, ഇൻട്രസ്റ്റ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാലും പ്രഷർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാലും, ആളുകളുടെ ഒരു അസോസിയേഷനാണ്, ജനങ്ങളുടെ ഒരു അസോസിയേഷനാണ്. ഗവൺമെന്റിന്റെ മേല് സമ്മർദ്ദം ചൊലുത്തിയാൽ, ഗവൺമെന്റിനെ കൊണ്ട് ഒരു പ്രത്യേക ഒബ്ജക്റ്റീവ്സ്, ലക്ഷ്യങ്ങൾ നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്, ആളുകളുടെ ഒരു ഗ്രൂപ്പാണ് ഇൻട്രസ്റ്റ് ഗ്രൂപ്പ് എന്നും പ്രഷർ ഗ്രൂപ്പ് എന്നും പറയുന്നത്. ദേ ആർ അസോസിയേഷൻ ഓഫ് പീപ്പിൾ വിത്ത് കോമൺ ഇൻട്രസ്റ്റ് ഹു ട്രൈ ടു അച്ചീവ് ദെയർ ഒബ്ജക്റ്റീവ്സ് ബൈ ഇൻഫ്ലുവൻസിങ് ദ ഗവൺമെന്റ്. ഗവൺമെന്റിന്റെ മീതെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ട്, ഗവൺമെന്റിനെ പല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് അവരുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുക എന്നതാണ് ഈ രണ്ട് ഗ്രൂപ്പിൻ്റെയും ലക്ഷ്യമെന്ന് പറയുന്നത്. ഇത് രണ്ടും എന്താണ്, ജനങ്ങളുടെ ഒരു ഓർഗനൈസേഷനാണ്, ഒരു അസോസിയേഷനാണ്. അപ്പോൾ ഇവർക്ക് ഇവരുടേതായിട്ടുള്ള ഒബ്ജക്റ്റീവ്സും ചില മൂല്യങ്ങളെല്ലാം, അല്ലെങ്കിൽ ചില ഐഡിയാസൊക്കെ ഉണ്ടായിരിക്കും. ഇനി ഇതിൽ പ്രഷർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ, പ്രഷർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഒരു പ്രൈവറ്റ് ഗ്രൂപ്പാണ്, പ്രൈവറ്റ് ഗ്രൂപ്പാണ്. അതെന്തിനു വേണ്ടിയിട്ടാണ്, പബ്ലിക് കാര്യങ്ങളിൽ, പൊതു കാര്യങ്ങളിൽ ചില തീരുമാനങ്ങൾ എടുപ്പിക്കാൻ വേണ്ടിയിട്ട് ഗവൺമെന്റിനെ പ്രഷർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് പ്രഷർ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഇപ്പോൾ വി ഒ കി എന്ന് പറഞ്ഞ ആളുടെ അഭിപ്രായത്തിൽ, പ്രഷർ ഗ്രൂപ്പ് ഈസ് എ പ്രൈവറ്റ് അസോസിയേഷൻ ഫോം ടു ഇൻഫ്ലുവൻസ് പബ്ലിക് പോളിസീസ്. പൊതു പ്രവർത്തനങ്ങൾ, പൊതു പദ്ധതികളെ എങ്ങനെ നടപ്പിലാക്കണമെന്ന് പ്രഷർ ചെയ്യുക, ഇൻഫ്ലുവൻസ് ചെയ്യലാണ് ഈ പ്രഷർ ഗ്രൂപ്പിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത്. അപ്പോൾ പൊതുകാര്യങ്ങളിൽ സ്വാധീനം ചെലുത്തുക എന്നതാണ് പ്രഷർ ഗ്രൂപ്പിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത്. ഇനി ഇവരെ തന്നെ, ഈ പ്രഷർ ഗ്രൂപ്പിനെ തന്നെ വിവിധ സ്കോളേഴ്സ് വിവിധ രീതിയിലാണ് അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. ചില ആൾക്കാർ, ചില സ്കോളേഴ്സ് ഈ പ്രഷർ ഗ്രൂപ്പിന് അനോണിമസ് എംപയർ എന്ന്, ചിലവർ ഇൻവിസിബിൾ ഗവൺമെൻറ് എന്ന്, മറ്റ് ചിലവർ അൺഒഫീഷ്യൽ ഗവൺമെൻറ് എന്നൊക്കെ പറയുന്നുണ്ട്. അതായത് നമുക്ക് ഇവരുടെ പ്രവർത്തനം ചില സമയത്തൊന്നും നേരിട്ട് കാണാൻ സാധിക്കില്ല, പക്ഷേ പിന്നിൽ ഇവരുടെ പ്രവർത്തനം ഉണ്ടായിരിക്കും. ഒരു ഗവൺമെൻറ് എടുക്കുന്ന പല പോളിസികളുടെയും പിന്നിൽ ഇത്തരം പ്രഷർ ഗ്രൂപ്പുകളുടെ പ്രവർത്തനം ഉണ്ടായിരിക്കും, പക്ഷെ നേരിട്ടിട്ട് അവരെ കാണാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ഇൻവിസിബിൾ ഗവൺമെൻറ് എന്നൊക്കെ ഇവരെ പറയാൻ കാരണം. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ പല പബ്ലിക് പോളിസീസിലും സ്വാധീനം ചെലുത്തിക്കൊണ്ട് തീരുമാനങ്ങൾ എടുപ്പിക്കുന്ന ഒരു ഗ്രൂപ്പാണ് പ്രഷർ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഇൻട്രസ്റ്റ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാലും സെയിം ആസ് പ്രഷർ ഗ്രൂപ്പ് തന്നെയാണ്, ഒരു പ്രത്യേക താല്പര്യങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് ഗവൺമെന്റിനെ സമീപിക്കുന്നവർ തന്നെയാണ് ഇൻട്രസ്റ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നതും. പക്ഷെ പ്രഷർ ഗ്രൂപ്പിനെ പോലെ എന്താ പറയുക, ഒരു ഭയങ്കര പ്രഷർ ചെലുത്തുന്നവരല്ല. ഇൻട്രസ്റ്റ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ശാന്തമായ രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുകയാണ് ചെയ്യുന്നത്. അഞ്ചാം, ദേ അറ്റംപ്റ്റ് ടു ഇൻഫ്ലുവൻസ് ഗവൺമെന്റ് പോളിസീസ് ത്രൂ പീസ്ഫുൾ മീൻസ്. ശാന്തമായ രീതിയിൽ ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളിൽ ഇടപെടുന്നവരാണ്. അവർക്ക് അപ്പോൾ അവരെങ്ങനെ കൂടുതൽ പെറ്റീഷൻസ് നൽകുക, പ്രൊപ്പഗാണ്ട, അങ്ങനെയുള്ള പദ്ധതികളിലൂടെ ആയിരിക്കും അവരവരുടെ പ്രവർത്തനങ്ങൾ നടത്തുക. ഇനി ഇൻട്രസ്റ്റ് ഗ്രൂപ്പും പൊളിറ്റിക്കൽ പാർട്ടീസും രണ്ടും രണ്ടാണ്. രണ്ടിൻ്റെയും പ്രവർത്തനവും വ്യത്യാസമുണ്ടായിരിക്കും. എന്തൊക്കെയാണ് ഇൻട്രസ്റ്റ് ഗ്രൂപ്പും പൊളിറ്റിക്കൽ പാർട്ടിയും തമ്മിലുള്ള വ്യത്യാസം എന്ന് നോക്കാം. ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻട്രസ്റ്റ് ഗ്രൂപ്പ് ആൻഡ് പൊളിറ്റിക്കൽ പാർട്ടീസ്. പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെ പ്രധാന ലക്ഷ്യം എന്താണ്? പവറാണ്. അധികാരത്തിലേക്ക് എത്തുക എന്നുള്ളതാണ്. ഇൻട്രസ്റ്റ് ഗ്രൂപ്പിന് അങ്ങനെ ഒരു ലക്ഷ്യമില്ല, പവർ എന്നൊരു ലക്ഷ്യം അവർക്ക് ഉണ്ടായിരിക്കില്ല. ദെൻ അടുത്തതെന്ന് പറഞ്ഞാൽ, പൊളിറ്റിക്കൽ പാർട്ടീസ് ഗവൺമെൻറ് രൂപീകരിക്കാനാണ് ശ്രമിക്കുന്നത്. പക്ഷേ ഇൻട്രസ്റ്റ് ഗ്രൂപ്പ് എന്തിനാണ് ശ്രമിക്കുന്നത്? ഗവൺമെൻറ്റിനെ സ്വാധീനം ചെലുത്താനാണ് ശ്രമിക്കുന്നത്. അടുത്തൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ, പൊളിറ്റിക്കൽ പാർട്ടീസ് എന്ന് പറയുന്നത് ഒരുപാട് സെക്ഷനിൽ, സൊസൈറ്റിയിലെ തന്നെ, സമൂഹത്തിലെ തന്നെ വിവിധ ഘടകങ്ങളുടെ പ്രവർത്തനങ്ങളെ കൂട്ടിയോജിപ്പിക്കുന്നുണ്ട്. അതേസമയം ഇൻട്രസ്റ്റ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, ചില പ്രത്യേക താല്പര്യങ്ങൾ അല്ലെങ്കിൽ ചില പ്രത്യേക ലക്ഷ്യങ്ങളോടെ വരുന്നവരാണ്. പൊളിറ്റിക്കൽ പാർട്ടീസ് റെപ്രസെൻറ്റ് ദി ഇൻട്രസ്റ്റ് ഓഫ് വേരിയസ് സെക്ഷൻ ഓഫ് സൊസൈറ്റി. സൊസൈറ്റിയുടെ വിവിധ സെക്ഷനുകളിൽ അവർ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ ഇൻട്രസ്റ്റ് ഗ്രൂപ്പ് എന്തിനു വേണ്ടിയിട്ടാണ്? സ്പെഷ്യൽ മാറ്റേഴ്സിലും ചില പ്രത്യേക കാര്യങ്ങളിൽ മാത്രമായിരിക്കും ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അടുത്തൊരു ഡിഫറൻസ് എന്ന് പറയുന്നത്, പൊളിറ്റിക്കൽ പാർട്ടിക്ക് അവരുടെ രാഷ്ട്രീയപരമായിട്ടുള്ളൊരു ഐഡിയോളജി, ഒരു എന്താ പറയുക, അവരുടേതായിട്ടുള്ളൊരു കാഴ്ചപ്പാടുണ്ടായിരിക്കും. പക്ഷെ ഇൻട്രസ്റ്റ് ഗ്രൂപ്പിന് അങ്ങനെ പ്രത്യേകം ഒരു പൊളിറ്റിക്കൽ കാഴ്ചപ്പാടൊന്നും ഉണ്ടായിരിക്കില്ല. അപ്പോൾ ഇതാണ് ബേസിക് രണ്ട് ഗ്രൂപ്പും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇൻട്രസ്റ്റ് ഗ്രൂപ്പിനെ വിവിധ ടൈപ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ടൈപ്സ് ഓഫ് ഇൻട്രസ്റ്റ് ഗ്രൂപ്പ് ഏതൊക്കെയാണ് വിവിധങ്ങളായിട്ടുള്ള ഇൻട്രസ്റ്റ് ഗ്രൂപ്പ്? ഒന്ന്, അസോസിയേഷൻ ഇൻട്രസ്റ്റ് ഗ്രൂപ്പ്. രണ്ടാമത്തേത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻട്രസ്റ്റ് ഗ്രൂപ്പ്.
മൂന്നാമത്തേത് എക്കണോമിക് ഓർ അഡ്ഹോക് ജനറൽ ഇൻട്രസ്റ്റ് ഗ്രൂപ്പ്സ്, നാലാമത്തേത് നോൺ അസോസിയേഷണൽ ഇൻട്രസ്റ്റ് ഗ്രൂപ്പ്. അത്രയാണ് നാല് എണ്ണമാണ് പ്രധാനമായിട്ടുള്ള ഇൻട്രസ്റ്റ് ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത്. ആദ്യത്തേത് അസോസിയേഷൻ ഇൻട്രസ്റ്റ് ഗ്രൂപ്പ്സ്. അസോസിയേഷൻ ഇൻട്രസ്റ്റ് ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞാൽ ചില തൊഴിൽ മേഖലകളിലൊക്കെ ഉള്ള ഗ്രൂപ്പ്സിനെ നമുക്ക് അസോസിയേഷൻ ഇൻട്രസ്റ്റ് ഗ്രൂപ്പ്സ് എന്ന് പറയാം. ഇപ്പോൾ ഫാർമേഴ്സിൻ്റെ കൂട്ടായ്മ, അതുപോലെ തന്നെ ലോയേഴ്സിൻ്റെ കൂട്ടായ്മ, അങ്ങനെ പ്രൊഫഷണൽ ആയിട്ടുള്ളവരൊക്കെ എല്ലാ പ്രൊഫഷണൽ വിഭാഗങ്ങളും ഒരു കൂട്ടായ്മകളുണ്ടല്ലേ, വർക്കേഴ്സിൻ്റെ അസോസിയേഷൻ, അങ്ങനെ വർക്കേഴ്സ് തൊഴിലിടങ്ങളിൽ വരുന്ന കൂട്ടായ്മേനെയാണ് നമ്മൾ അസോസിയേഷൻ ഇൻട്രസ്റ്റഡ് ഗ്രൂപ്പ്സ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻട്രസ്റ്റ് ഗ്രൂപ്പ്സ്. ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻട്രസ്റ്റ് ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇപ്പോൾ വിവിധങ്ങളായിട്ടുള്ള ഓർഗനൈസേഷൻ്റെ, ഇപ്പോൾ പോലീസുകാരുടെ ഇടയ്ക്കുള്ള കൂട്ടായ്മ, അതുപോലെ തന്നെ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരുടെ ഇടയ്ക്കുള്ള കൂട്ടായ്മ, ഇപ്പോൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലുള്ളൊരു കൂട്ടായ്മ, ഇതൊക്കെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള കൂട്ടായ്മേനെ നമുക്ക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻട്രസ്റ്റ് ഗ്രൂപ്പ്സ് എന്ന് പറയാം. അടുത്തത് എക്കണോമിക് ഓർ അഡ്ഹോക്ക് ഇൻട്രസ്റ്റ് ഗ്രൂപ്പ്സ് ആണ്. എന്താണ് എക്കണോമിക് ഓർ അഡ്ഹോക്ക് ഇൻട്രസ്റ്റ് ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞാൽ, ഓർഗനൈസേഷൻസ് ഹൂസ് ബിഹേവിയർ ഈസ് അൺപ്രഡിക്റ്റബിൾ. ഈ ഗ്രൂപ്പ്സിൻ്റെ ബിഹേവിയർ എന്ന് പറയാൻ നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ചില സമയത്ത് ഭയങ്കര വയലൻസ് ആയിട്ടായിരിക്കും അവർ, അക്രമ രീതിയിലൊക്കെ ആയിരിക്കും അവർ കടന്നു വരികയൊക്കെ ചെയ്യുക. അങ്ങനെ പ്രവചിക്കാൻ പറ്റാത്ത രീതിയിലുള്ള കൂട്ടായ്മകളാണ് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഗ്രൂപ്പ്സ് ആണ് ഈ എക്കണോമിക് ഓർ അഡ്ഹോക്ക് ഇൻട്രസ്റ്റ് ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത്. മോസ്റ്റ് സ്റ്റുഡൻറ് ഓർഗനൈസേഷൻസും സ്റ്റുഡൻറ് അസോസിയേഷനും ഈ അഡ്ഹോക്ക് ഇൻട്രസ്റ്റ് ഗ്രൂപ്പ്സിൽ പെടുന്നവയാണ്. അവർ ചിലപ്പോൾ സമാധാനപരമായിട്ട് സമരം ചെയ്യും, ചിലപ്പോൾ പെട്ടെന്ന് വയലൻസിലേക്ക് നടക്കുമ്പോൾ, അത്തരത്തിലുള്ളതിനെയാണ് എക്കണോമിക് ഓർ അഡ്ഹോക്ക് ഇൻട്രസ്റ്റ് ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത്. ദെൻ നോൺ അസോസിയേഷണൽ ഇൻട്രസ്റ്റ് ഗ്രൂപ്പ്സ് അടുത്തൊന്ന്. അതെന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ബേസ്ഡ് ഓൺ ഫാക്ടേഴ്സ് ഓഫ് റിലീജിയൻ, റേസ്, കാസ്റ്റ്, കമ്മ്യൂണിറ്റീസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, അതായത് മതം, ജാതി തുടങ്ങിയവയുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഗ്രൂപ്പ്സിനെ നമുക്ക് നോൺ അസോസിയേഷണൽ ഇൻട്രസ്റ്റ് ഗ്രൂപ്പ്സ് എന്ന് പറയാം. അപ്പോൾ ഏതൊക്കെയാണ് നാല് ടൈപ്പ് ഇൻട്രസ്റ്റ് ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത്? അസോസിയേഷണൽ, ഇൻസ്റ്റിറ്റ്യൂഷണൽ, അഡ്ഹോക്ക് ഓർ എക്കണോമിക്, നോൺ അസോസിയേഷൻ, ഇത് നാലുമാണ് ടൈപ്സ് ഓഫ് ഇൻട്രസ്റ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഇനി ഇൻട്രസ്റ്റ് ഗ്രൂപ്പിൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. മെത്തേഡ്സ് ഓഫ് ഇൻട്രസ്റ്റ് ഗ്രൂപ്പ് എങ്ങനെയൊക്കെയാണ് അവർ പ്രവർത്തിക്കുന്നത്? ലോബിയിങ്, പ്രൊപ്പഗാൻഡ, ലിങ്ക്സ് വിത്ത് പൊളിറ്റിക്കൽ പാർട്ടീസ്, സെമിനാർസ് ആൻഡ് കോൺഫറൻസസ്, സ്ട്രൈക്സ് ആൻഡ് ഡെമോൺസ്ട്രേഷൻ, ഡൊണേഷൻസ് ടു പൊളിറ്റിക്കൽ പാർട്ടീസ്, ദെൻ ഓൾട്ടർനേറ്റീവ് ജോബ് ഓഫേഴ്സ്. ഇങ്ങനെ വിവിധങ്ങളായിട്ടുള്ള രീതിയിലാണ് അവർ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ആദ്യത്തേത് ലോബിയിങ്. ലോബിയിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, അവരുടെ ആവശ്യങ്ങളും ഡിമാൻഡ്സ്, നീഡ്സ് ആൻഡ് ഡിമാൻഡ്സ്, അവരുടെ അവകാശങ്ങളും ആവശ്യങ്ങളും ഒക്കെ ജനപ്രതിനിധികളുടെ മുന്നിലേക്ക് എത്തിക്കുന്നതിനെയാണ് ലോബിയിങ് എന്ന് പറയുക. അപ്പോൾ അവരുടെ ആവശ്യങ്ങൾ ജനപ്രതിനിധികളെ അറിയിക്കുന്നതിനെ നമുക്ക് ലോബിയിങ് എന്ന് പറയും. ഈ ലോബിസ്റ്റ് എന്നുള്ള വാക്ക് ആദ്യമായിട്ട് വരുന്നത് USA നിന്നാണ്, ലോബിസ്റ്റുകൾ. അപ്പോൾ അവർ പല രീതിയിൽ അവർ ഇപ്പോൾ തിരഞ്ഞെടുത്ത ജനപ്രതിനിധികളെ ആയിരിക്കാം, അല്ലെങ്കിൽ സിവിൽ സർവൻസിനെ ആയിരിക്കാം, അങ്ങനെ ആരെങ്കിലുമൊക്കെ അവരുടെ ആവശ്യങ്ങൾ അറിയിക്കുന്നതിനെയാണ് ലോബിയിങ് എന്ന് പറയുന്നത്. ദെൻ നീഡ്സ് ആൻഡ് ഡിമാൻഡ്സ്. ദെൻ പ്രൊപ്പഗാൻഡ. പ്രൊപ്പഗാൻഡ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, അത് കൂടുതലും മാസ് മീഡിയ, ഇപ്പോൾ മീഡിയയൊക്കെ ഉപയോഗിച്ച്, മാധ്യമം ഉപയോഗിച്ചുകൊണ്ട് അവരുടെ ലക്ഷ്യവും പബ്ലിക്കിൽ അവരുടെ താല്പര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയിക്കുന്നതിനെയാണ് പ്രൊപ്പഗാൻഡ എന്ന് പറയുന്നത്. ദ ഗ്രൂപ്പ്സ് യൂസ് മാസ് മീഡിയ ടു പ്രൊപ്പഗേറ്റ് ദെയർ ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഇൻഫ്ലുവൻസ് ദ പബ്ലിക് ആൻഡ് ഗവൺമെൻറ്. അപ്പോൾ പൊതു മീഡിയാസ്, മാധ്യമങ്ങൾ, മീഡിയ അല്ലെങ്കിൽ മാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം ഗവൺമെൻറ്റിനെ സംബന്ധിക്കുന്ന പോളിസീസിനെ കുറിച്ചുള്ള അവരുടെ കാഴ്ചപ്പാടെല്ലാം അറിയിക്കുന്നതിനെയാണ് നമുക്ക് പ്രൊപ്പഗാൻഡ എന്ന് വിളിക്കാൻ സാധിക്കുക. ദെൻ ലിങ്ക്സ് വിത്ത് പൊളിറ്റിക്കൽ പാർട്ടീസ്. ലിങ്ക്സ് വിത്ത് പൊളിറ്റിക്കൽ പാർട്ടീസ് എന്ന് വെച്ചാൽ പൊളിറ്റിക്കൽ പാർട്ടീസായിട്ട് ഈ രാഷ്ട്രീയ സംഘടനകളുമായിട്ട് അവർക്ക് നല്ല ബന്ധമുണ്ടായിരിക്കും. മെയിൻറ്റെയിൻ ക്ലോസ് റിലേഷൻഷിപ്പ് വിത്ത് പൊളിറ്റിക്കൽ പാർട്ടീസ്. അങ്ങനെ ഇങ്ങനെ ക്ലോസ് റിലേഷൻ വെച്ചുകൊണ്ട്, ഈ പൊളിറ്റിക്കൽ പാർട്ടീസിനോടുള്ള അടുത്ത ബന്ധം വെച്ചുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെ പോളിസി മേക്കിങ്ങിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നവരെ നമുക്ക് ലിങ്ക് വിത്ത് പൊളിറ്റിക്കൽ പാർട്ടീസ് എന്ന് പറയാം. ദെൻ സെമിനാർസ് ആൻഡ് കോൺഫറൻസസ്. തങ്ങളുടെ ഐഡിയാസ് അറിയിക്കാൻ വേണ്ടിയിട്ട് സെമിനാറോ കോൺഫറൻസോ ഒക്കെ വെച്ചുകൊണ്ട് ജനങ്ങളിലേക്ക് ഐഡിയാസ് എത്തിക്കുന്ന രീതിയിലുള്ള ഒരു മെത്തേഡ് ഇവർക്കുണ്ട്. ദെൻ സ്ട്രൈക്സ് ആൻഡ് ഡെമോൺസ്ട്രേഷൻ. ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് സ്ട്രൈക്ക് നടത്തുക, മാതൃകാ രൂപേണ ഉള്ള പല കോലം കത്തിക്കൽ, അങ്ങനത്തെ പല രീതിയിലുള്ള സ്ട്രൈക്സുകൾ ഇതൊക്കെ നടത്തുക എന്നുള്ളത് ഇവരുടെ ഒരു മെത്തേഡാണ്. ദെൻ അടുത്തൊരു മെത്തേഡാണ് ഡൊണേഷൻസ് ടു പൊളിറ്റിക്കൽ പാർട്ടീസ്. ഇലക്ഷനിലേക്ക് വരുന്ന സമയത്ത് പൊളിറ്റിക്കൽ പാർട്ടീസിനും ചില കാൻഡിഡേറ്റ്സിനൊക്കെ പൈസകൾ നൽകുക, അവരുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് പൈസ നൽകിക്കൊണ്ടൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന രീതി ഇവർക്കുണ്ട്. ദെൻ ഓൾട്ടർനേറ്റീവ് ജോബ് ഓഫേഴ്സ്. എന്താണ് ഓൾട്ടർനേറ്റീവ് ജോബ് ഓഫേഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ,
ഇപ്പോൾ ഗവൺമെന്റ് സർവീസിലിരിക്കുന്ന അല്ലെങ്കിൽ ആൾക്കാർ റിട്ടയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് വിവിധങ്ങളായിട്ടുള്ള ജോലി വാഗ്ദാനം അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിലെ തന്നെ മറ്റ് വ്യക്തികൾക്ക് ജോലി വാഗ്ദാനം ചെയ്തുകൊണ്ട് അവരവരുടെ താല്പര്യങ്ങൾ അറിയിക്കുക, അങ്ങനെ ഒരു മെത്തേഡും അവർ ഉപയോഗിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള മെത്തേഡ്സ് ആണ് ഇൻട്രസ്റ്റ് ഗ്രൂപ്പ്സ് ഉപയോഗിക്കുന്നത്. ലോബിയിങ്, പ്രൊപ്പഗാൻഡ, ലിങ്ക് വിത്ത് പൊളിറ്റിക്കൽ പാർട്ടീസ്, സെമിനാർസ് ആൻഡ് കോൺഫറൻസസ്, സ്ട്രൈക്സ് ആൻഡ് ഡെമോൺസ്ട്രേഷൻ, ഡൊണേഷൻ ടു പൊളിറ്റിക്കൽ പാർട്ടി, ദെൻ ആൾട്ടർനേറ്റീവ് ജോബ് ഓഫേഴ്സ്. ഇത്രയാണ് അവരുടെ മെത്തേഡ് ഓഫ് വർക്കിംഗ് എന്ന് പറയുന്നത്. ദെൻ ഇൻട്രസ്റ്റ് ആൻഡ് പ്രഷർ ഗ്രൂപ്പ്സ് ഇന്ത്യയിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം. ഇൻട്രസ്റ്റ് ആൻഡ് പ്രഷർ ഗ്രൂപ്പ്സ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ അവർ ബിസിനസ് ഇൻട്രസ്റ്റ് ഗ്രൂപ്പ്സ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഒരു വിഭാഗം ബിസിനസ് ഇൻട്രസ്റ്റ് ഗ്രൂപ്പ്സ് ആയിട്ടാണ്, അതായത് അവരുടെ ബിസിനസ്സുകളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത്തരത്തിൽ പൊളിറ്റിക്കൽ പാർട്ടീസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന വിഭാഗമാണ്. അപ്പോൾ ബിസിനസ്സിൻ്റെ ഡെവലപ്മെൻറ്റ് വേണ്ടിയിട്ട്, അപ്പോൾ നമ്മുടെ അതിന് ഉദാഹരണമായിട്ട് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ, ചാമ്പർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി, അസോസിയേറ്റ് ചാമ്പർ ഓഫ് കൊമേഴ്സ്, അങ്ങനെ വിവിധങ്ങളായിട്ട് ഇൻഡസ്ട്രിയൽ ഗ്രൂപ്പ്സ് ഉണ്ട്. ബിസിനസ് ഓറിയൻറ്റഡ് ആയിട്ട് പ്രഷർ ചെലുത്തുന്ന ഗ്രൂപ്പ്സാണ് ബിസിനസ് ഇൻട്രസ്റ്റ് ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഒരു ഗ്രൂപ്പാണ് ട്രേഡ് യൂണിയനുകൾ. ട്രേഡ് യൂണിയൻ എന്ന് വെച്ചാൽ എന്താണ്? ഇൻഡസ്ട്രിയൽ മേഖലയിൽ വർക്ക് ചെയ്യുന്നവരുടെ കൂട്ടായ്മയിൽ ട്രേഡ് യൂണിയൻസ് ആയിട്ട് നമുക്ക് പറയാം. അപ്പോൾ ജനാധിപത്യ മാർഗത്തിൽ, അത് രാജ്യം അനുശാസിക്കുന്ന രീതിയിൽ ജനാധിപത്യ മാർഗത്തിൽ ഗ്രൂപ്പ്സ് ഉണ്ടാക്കിക്കൊണ്ട് വിവിധങ്ങളായ ആവശ്യങ്ങൾ ഗവൺമെന്റിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ട്രേഡ് യൂണിയൻസ് പ്രവർത്തിക്കുന്നത്. ആ ട്രേഡ് യൂണിയൻസിന് അവരുടേതായ രീതിയിൽ പൊളിറ്റിക്കൽ പാർട്ടീസ് ഗവൺമെന്റിന് മീത് പ്രഷർ ചെലുത്തുകയും ചെയ്യും. അപ്പോൾ ട്രേഡ് യൂണിയൻസിനെ കുറിച്ച് പറയുമ്പോൾ കോൺഗ്രസ് പാർട്ടിയുടെ ട്രേഡ് യൂണിയനാണ് INTUC, ദെൻ CPM നടത്തുന്ന CITU, ദെൻ AITUC, ഒരുപാട് ട്രേഡ് യൂണിയൻസ് ഇന്ത്യയിൽ നിലനിൽക്കുന്നുണ്ട്. ട്രേഡ് യൂണിയൻസ് വളരെ ശക്തമായിട്ടാണ് നിലനിൽക്കുന്നത്. ഫാർമേഴ്സിൻ്റെ ഒക്കെ പ്രശ്നങ്ങൾ വന്ന് പറയാലോ, അവർ വളരെ ശക്തമായി സംഘടിതമായിട്ട് പ്രവർത്തിക്കുന്ന രീതിയൊക്കെ കണ്ടിട്ടുണ്ട്. അത്തരത്തിൽ വളരെ ശക്തമായിട്ടാണ് ട്രേഡ് യൂണിയനുകൾ പ്രവർത്തിക്കുക. ദെൻ പെസന്റ് ഓർഗനൈസേഷൻ, വിവിധങ്ങളായിട്ടുള്ള കാർഷിക സംഘടനകളുടെ രീതിയിൽ അവർ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഓൾ ഇന്ത്യ കിസാൻ സഭ പോലെ ഒരുപാട് രാഷ്ട്രീയ കാർഷിക സംഘടനകളുണ്ട്. കർഷകരുടെ പ്രശ്നങ്ങൾ ഈ ഗവൺമെന്റ് ശ്രദ്ധയിൽപ്പെടുത്തുക എന്നാണ് ഈ പെസന്റ് ഓർഗനൈസേഷന്റെ പ്രധാനപ്പെട്ട കർത്തവ്യം എന്ന് പറയുന്നത്. ദെൻ സ്റ്റുഡൻറ് ഓർഗനൈസേഷൻ, ആദ്യത്തെ സ്റ്റുഡൻറ് ഓർഗനൈസേഷൻ വിദ്യാർത്ഥി സംഘടനകളാണ്. ആദ്യത്തെ വിദ്യാർത്ഥി സംഘടന എന്ന് പറയുന്നത് AASF ആണ്, ഓൾ ഇന്ത്യ സ്റ്റുഡൻസ് ഫെഡറേഷൻ. നമ്മുടെ CPIയുടെ നേതൃത്വത്തിലുള്ള വിദ്യാർത്ഥി സംഘടനയാണ്. അത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് 1936 പിന്നെ SFI, സ്റ്റുഡൻറ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ, CPMന്റെ നേതൃത്വത്തിലാണ്. NSUA, കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള സ്റ്റുഡൻസ് അസോസിയേഷൻ ആണ്. ABVP, BJPയുടെ നേതൃത്വത്തിലുള്ള സ്റ്റുഡൻസ് അസോസിയേഷൻ ആണ്. അപ്പം ഇങ്ങനെ വേരിയസ് ആയിട്ടുള്ള സ്റ്റുഡൻറ് ഓർഗനൈസേഷൻസ് ഉണ്ട്. എന്തിനാണ് സ്റ്റുഡൻറ് ഓർഗനൈസേഷൻ? വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ ഗവൺമെൻറിൻ്റെ മുന്നിലേക്ക് എത്തിക്കുക, അഥവാ അവർക്ക് എന്തെങ്കിലും നീതി നിഷേധം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേര് പ്രൊട്ടസ്റ്റുകൾ സംഘടിപ്പിക്കുക, ഇതൊക്കെയാണ് സ്റ്റുഡൻറ് ഓർഗനൈസേഷൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത്. ദെൻ കമ്മ്യൂണിറ്റി അസോസിയേഷൻ, ഏതൊക്കെയാണ് കമ്മ്യൂണിറ്റി അസോസിയേഷൻ? ഒരു പ്രത്യേക കമ്മ്യൂണിറ്റീനെ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തനം നടക്കുന്ന അസോസിയേഷൻ നമുക്ക് കമ്മ്യൂണിറ്റി അസോസിയേഷൻ എന്ന് പറയും. ഇപ്പോൾ ശിവസേന, ഹിന്ദു മഹാസഭ, നായർ സർവീസ് സൊസൈറ്റി, ശ്രീനാരായണ ധർമ്മ പരിപാലനയോ, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ എന്താണ്? ചില പ്രത്യേക കാസ്റ്റുകളെ അല്ലെങ്കിൽ മതത്തിനെയൊക്കെ കേന്ദ്രീകരിക്കുക. അപ്പോൾ കമ്മ്യൂണിറ്റി അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ അത്തരത്തിൽ കാസ്റ്റ് കേന്ദ്രീകരിച്ചൊക്കെ പ്രവർത്തിക്കുന്നതിന് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന അസോസിയേഷൻ നമുക്ക് കമ്മ്യൂണിറ്റി അസോസിയേഷൻ എന്ന് പറയാം. അപ്പോൾ ഇന്ത്യയിൽ നിലനിൽക്കുന്ന വിവിധങ്ങളായിട്ടുള്ള ഇൻട്രസ്റ്റ് ആൻഡ് പ്രഷർ ഗ്രൂപ്പ്സിനെ കുറിച്ച് പറഞ്ഞ് ഏതൊക്കെയാണ് ഇന്ത്യയിൽ നിലനിൽക്കുന്ന ഇൻട്രസ്റ്റ് ആൻഡ് പ്രഷർ ഗ്രൂപ്പ്സ്? ബിസിനസ് ഇൻട്രസ്റ്റ് ഗ്രൂപ്പ്സ് ഉണ്ട്, ട്രേഡ് യൂണിയനുകളുണ്ട്, ഫാർമേഴ്സ് അസോസിയേഷൻ ഉണ്ട്, സ്റ്റുഡൻറ് ഓർഗനൈസേഷൻ ഉണ്ട്, കമ്മ്യൂണിറ്റി അസോസിയേഷൻ, അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള അസോസിയേഷൻസ് നിലനിൽക്കുന്നുണ്ട്. ഈ അസോസിയേഷനൊക്കെ ഈ ഇൻട്രസ്റ്റ് ആൻഡ് പ്രഷർ ഗ്രൂപ്പ്സിന് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്, അതേപോലെ തന്നെ ഒരുപാട് അച്ചീവ്മെൻറ്റ്സ് അവർ നേടിയെടുത്തിട്ടും ഉണ്ട്. അപ്പോൾ അത്തരത്തിൽ നമ്മളിപ്പോൾ ട്രേഡ് യൂണിയനുകളുടെ പ്രവർത്തനം നോക്കുകയാണെങ്കിൽ പല അച്ചീവ്മെൻറ്റ്സും ഇൻഡസ്ട്രിയൽ മേഖലയിൽ അവർക്കുള്ള പല നീതി നിഷേധത്തിൻ്റെ ഭാഗമായിട്ട് അവർ നീതി നേടിയെടുത്തിട്ടുള്ളത് ഈ ട്രേഡ് യൂണിയൻ്റെ പ്രവർത്തനം മുഖാന്തരമാണ് അല്ലേ. ഇപ്പോൾ ഫാർമേഴ്സ് അസോസിയേഷൻ മുഖാന്തരം ഒരുപാട് സമരങ്ങൾ അടുത്തിടെ ഇന്ത്യയിൽ നടന്നിട്ടുണ്ട്. സ്റ്റുഡൻസ് ഓർഗനൈസേഷൻ നമുക്ക് നിത്യേന അറിയാവുന്ന കാര്യങ്ങളാണ്. വളരെ ശക്തമായിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് സ്റ്റുഡൻറ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. പല പ്രശ്നങ്ങളും ഏറ്റവും ആദ്യം പ്രൊട്ടസ്റ്റിലേക്ക് വരിക തന്നെ സ്റ്റുഡൻറ് ഓർഗനൈസേഷൻ ആയിരിക്കും പലപ്പോഴും. അപ്പം അത്തരത്തിൽ ഒരു വലിയൊരു ഇൻട്രസ്റ്റ് ആൻഡ് പ്രഷർ ഗ്രൂപ്പ്സ് ആണ് ഈ പറയുന്ന വിഭാഗങ്ങളൊക്കെയും. പക്ഷേ ഇവരെ പ്രവർത്തനങ്ങൾക്ക് എന്തുണ്ട്? ലിമിറ്റേഷൻസും ഉണ്ട്, പല രീതിയിൽ ലിമിറ്റേഷൻസും ഉണ്ട്. പക്ഷേ കുറേ അച്ചീവ്മെൻറ്റ്സ് ഇവർ നേടിയെടുക്കുന്നത്. ഇത്രയാണ് നമുക്ക് ഇൻട്രസ്റ്റ് ആൻഡ് പ്രഷർ ഗ്രൂപ്പ്സ് നമ്മുടെ ഇന്ത്യൻ സൊസൈറ്റിയിൽ, ഇന്ത്യൻ പൊളിറ്റിക്കൽ സിസ്റ്റത്തിൽ അവരുടെ റോൾ എന്ന് പറയുന്നത്. താങ്ക് യു.